പുറപ്പാടിൻ്റെ പുസ്തകം അധ്യായം 6. മോശയെ ധൈര്യപ്പെടുത്തുന്നു. കർത്താവ് മോശയോട് പറഞ്ഞു, ഞാൻ ഫറവയോട് എന്ത് ചെയ്യുമെന്ന് നീ ഉടനെ കാണും. ശക്തമായ കരത്താൽ നിർബന്ധിതനായി അവൻ അവരെ വിട്ടയക്കും. അവരെ പുറന്തള്ളാതിരിക്കാൻ വയ്യാത്ത നില അവന് വന്നുകൂടും. അവിടുന്ന് തുടർന്നു, ഞാൻ കർത്താവാണ്, അബ്രാഹത്തിനും ഇസ്ഹാക്കിനും യാക്കോബിനും സർവശക്തനായ ദൈവമായി ഞാൻ പ്രത്യക്ഷപ്പെട്ടു. എന്നാൽ കർത്താവ് എന്ന നാമത്താൽ ഞാൻ എന്നെ അവർക്ക് വെളിപ്പെടുത്തിയില്ല. എങ്കിലും അവർ പരദേശികളായി പാർത്തിരുന്ന കാനാന്ദേശം അവർക്ക് നൽകുമെന്ന് അവരുമായി ഞാൻ ഉടമ്പടി ചെയ്തിരുന്നു. ഈജിപ്തുകാർ അടിമകളാക്കിയിരിക്കുന്ന ഇസ്രായേൽ മക്കളുടെ ദീനരോധനം ഞാൻ കേട്ടു. എൻ്റെ ഉടമ്പടി ഞാൻ ഓർമ്മിക്കുകയും ചെയ്തു. ആകയാൽ ഇസ്രായേൽ മക്കളോട് പറയുക, ഞാൻ കർത്താവാണ്, ഈജിപ്തുകാർ ചുമത്തിയ ഭാരം നീക്കി നിങ്ങളെ ഞാൻ മോചിപ്പിക്കും. നിങ്ങളുടെ അടിമത്തത്തിൽ നിന്ന് നിങ്ങളെ സ്വതന്ത്രരാക്കും. കൈ ഉയർത്തി അവരെ കഠിനമായി ശിക്ഷിച്ച് നിങ്ങളെ വീണ്ടെടുക്കും. ഞാൻ നിങ്ങളെ എൻ്റെ ജനമായി സ്വീകരിക്കും, നിങ്ങളുടെ ദൈവമായിരിക്കുകയും ചെയ്യും. ഈജിപ്തുകാരുടെ ദാസ്യത്തിൽ നിന്ന് നിങ്ങളെ മോചിപ്പിച്ച ഞാനാണ് നിങ്ങളുമായി ദൈവമായ കർത്താവ് എന്ന് നിങ്ങളറിയും. അബ്രാഹത്തിനും ഇസ്ഹാക്കിനും യാക്കോബിനും വാഗ്ദാനം ചെയ്ത ദേശത്തേക്ക് നിങ്ങളെ ഞാൻ നയിക്കും. അത് നിങ്ങൾക്ക് അവകാശമായി തീരുകയും ചെയ്യും. ഞാൻ കർത്താവാണ്. ഇസ്രായേൽ മക്കളോട് മോശ ഇപ്രകാരം പറഞ്ഞെങ്കിലും അവരുടെ മനോവിധ്യയും ക്രൂരമായ അടിമത്വവും നിമിത്തം അവർ അവൻ്റെ വാക്കുകൾ ശ്രദ്ധിച്ചില്ല. കർത്താവ് മോശയോട് കൽപ്പിച്ചു, നീ പോയി ഈജിപ്തിലെ രാജാവായ ഫറവോയോട് ഇസ്രായേൽ മക്കളെ വിട്ടയക്കാൻ പറയുക. മോശ കർത്താവിനോട് പറഞ്ഞു, ഇസ്രായേൽ മക്കൾ പോലും ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല, പിന്നെ ഫറവോ കേൾക്കുമോ? പോരെങ്കിൽ ഞാൻ സംസാരിക്കാൻ കഴിവില്ലാത്തവനുമാണ്. കർത്താവ് മോശയോടും അഹ്റോനോടും കൽപ്പിച്ചു, ഇസ്രായേൽക്കാരെ ഈജിപ്തിൽ നിന്ന് മോചിപ്പിക്കാൻ ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നുവെന്ന് ഇസ്രായേൽ മക്കളോടും ഈജിപ്ത് രാജാവായ ഫറവയോടും പറയുക. വംശാവലി. മോശയുടെയും അഹ്റോന്റെയും പിതൃഗോത്രങ്ങളുടെ തലവന്മാർ ഇവരാകുന്നു. ഇസ്രായേലിന്റെ ആദ്യജാതനായ റൂബന്റെ പുത്രന്മാർ ഹനോക്, പല്ലു, ഹെസ്രോൺ, കർമ്മേ ഇവരാകുന്നു റൂബൻ ഗോത്രത്തിലെ തലവന്മാർ. ഷിമയോന്റെ പുത്രന്മാർ യമുവേൽ, യാമീൻ, ഓഹൻ, യാക്കീൻ, സോഹ, കാനാൻകാരിയിൽ നിന്നുള്ള ഷാവൂൽ ഇവരാകുന്നു ഷിമയോന്റെ ഗോത്രത്തിലെ കുലത്തലവന്മാർ. കുലങ്ങളനുസരിച്ച് ലേവിയുടെ പുത്രന്മാരുടെ പേരുകൾ ഗർഷോൻ, കൊഹാത്ത്, മെറാറി. ലേവിയുടെ ജീവിതകാലം 137 വർഷമായിരുന്നു. ഗർഷോന്റെ പുത്രന്മാർ ലിബിനി, ഷിമയി എന്നിവരും അവരുടെ കുടുംബാംഗങ്ങളും. കൊഹാത്തിൻ്റെ പുത്രന്മാർ അമ്ര, ഇസാഹർ, ഹെബ്രോൺ, ഉസിയേൽ. കൊഹാത്തിൻ്റെ ജീവിതകാലം 133 വർഷമായിരുന്നു. മെറാറിയുടെ പുത്രന്മാർ മഹ്ലി, മൂഷി. തലമുറയനുസരിച്ച് ലേവിയുടെ കുടുംബങ്ങൾ ഇവയാണ്. അമ്ര തൻ്റെ പിതൃസഹോദരിയായ യോക്കേബദിനെ ഭാര്യയായി സ്വീകരിക്കുകയും അവളിൽ അവന് അഹ്റോൻ, മോശ എന്നിവർ ജനിക്കുകയും ചെയ്തു. അമ്രാമിൻ്റെ ജീവിതകാലം 137 വർഷമായിരുന്നു.